നമസ്കാരം. സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. ഇപ്പം കാണുന്ന വീടുണ്ടല്ലോ നിങ്ങൾ, എന്ത് സംഭവമാണെന്ന് അറിയാമത്. 9 സെന്റിൽ 5000 സ്ക്വയർ ഫീറ്റ് ലുക്കിലാണ് വീട് പണിതിരിക്കുന്നത്. 9 സെന്റ് കണ്ട കണ്ണെടുക്കില്ല. അങ്കമാലി പട്ടണത്തെ ഹൃദയഭാഗത്തായ ഗ്രീൻ ഗാർഡൻ എന്ന കോളനിയുടെ അകത്ത് കാണുന്ന വീടാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നല്ല സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഭംഗി നോക്കി, ഇതിൻ്റെ ഷേപ്പ് നോക്കി. ഒട്ടും സ്ഥലം വേസ്റ്റ് പോകാതെ വളരെ പരിമിതിയായുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടും അതിമനോഹരമായിട്ട് വീട് നിർമ്മിക്കപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. വീടിൻ്റെ LED കത്തിരിക്കണം നോക്കി. അതിൻ്റെ എനർജിയൊക്കെ നമ്മളങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അതിൻ്റെ ക്ലാരിറ്റി നോക്കി, എന്ത് രസം, എന്ത് ഭംഗി. ഇത്ര വലിയ ചിലവൊന്നുമില്ല LED ലൈറ്റിനൊന്നും. ഈ ക്ലാഡിംഗ് സ്റ്റോൺ ഞാൻ പരിചയപ്പെടുത്തണം. ഇത് ഇന്ത്യൻ ആർട്ടും മിക്സഡ് കളറാണ് ഈ ക്ലാഡിംഗ് സ്റ്റോൺ. അതിൻ്റെ ഭംഗി നോക്കി, അതിൻ്റെ വില നിലവാരമൊക്കെ ഞങ്ങളവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ഈ ആർക്കിടെക്ചറൊക്കെ കളർ ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മൾ മതിൽ മേടിച്ച് ഗേറ്റ് മേടിച്ച കളറൊക്കെ നോക്കി, ഇതൊക്കെ നമുക്ക് 5 ആളുകൾ വെച്ച് 5 കളർ പറയും. അതാണ് അതിൻ്റെ പവർ. നമ്മളൊരു കളർ അടിക്കുമ്പോൾ എപ്പോഴും പല വ്യത്യസ്ത കളർ ടൈലൊക്കെ നിർമ്മിക്കുന്നത് അങ്ങനെയാണ്. ഈ ഗേറ്റൊക്കെ വളരെ എക്കണോമി പ്രൈസിൽ ഉണ്ടാക്കിയ ഗേറ്റാണ്. അതിൻ്റെ ഭംഗി നോക്കി, ആഹാ നോക്കി. ഈ കാണുന്നതാണ് കാർപോർട്ട് ടൈൽ. ഇത് സിംബോളുടെ കാർപോർട്ട് ടൈൽ, വലിയ ടൈലാണ്. കാർപോർട്ട് ടൈലിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി കമ്പനി നടക്കുന്ന സിംബോളാണ്. അത് എല്ലാവർക്കും മാർക്കറ്റിൽ അറിയാവുന്നതാണ്. നിങ്ങൾ ഇടുമ്പോൾ സിംബോളുണ്ട്. അതൊക്കെയാണ് ഓരോ കളറിന് പല വ്യത്യസ്ത കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഡിസൈനാണ്. ഇതാണ് ഇന്ത്യൻ ആട്ടോ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്ന ടൈൽസാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും മനോഹരത, എന്തതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ വിലക്കുറവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലും ഇല്ല, അധികം വിലയൊന്നുമില്ല. പക്ഷെ അത് നമ്മളത് ഇൻസ്റ്റോൾ ചെയ്യുന്ന പെർഫെക്ഷനിലാണ്. ഈ കാണുന്ന ലാക്രഡ് ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് റെഡിൽ ഇനി ഇതിൻ്റെ മുകളിലൊരു റെഡ് വേൾഡിലില്ല. ഏറ്റവും നല്ല റെഡ് കളർ ഗ്രാനൈറ്റിൽ കിട്ടാവുന്ന ഇതാണ് ഈ ലാക്രഡ് എന്ന് പറഞ്ഞ ഗ്രാനൈറ്റ്. അടിപൊളി കളറാണ്. എന്താ അതിൻ്റെ ഫിനിഷിങ്? കോട്ട സ്റ്റോൺ, രാജസ്ഥാനിലെ കോട്ട സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ അല്ലത്. ബാംഗ്ലൂർ കുറച്ച് ദിവസം കറുത്ത് പോകും. ഇതാണ് ഈ വാഴക്കൂമ്പിൻ്റെ കളർ. ആ ഗ്രാസോടും വന്നപ്പോൾ എന്താ അതിൻ്റെ ഫിനിഷ്? ഇതേ കാണുന്നു ഇൻഡി ഓട്ടോ മിക്സഡ് കളർ. എന്ത് രസമാണ്. പല കളർ വ്യത്യസ്ത കളറായിട്ട് ഫീൽ ചെയ്യണം. ഇപ്പോൾ ഇത് ട്രെൻഡാണത്. അത് നമ്മൾ ചെയ്താലും വീടിന് അഴകുണ്ടാവുള്ളൂ. അതിൻ്റെ വില നിലവാരമൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനിയും നമുക്ക് ഈ വീടുടമെന്ന് പരിചയപ്പെടില്ല. CBHIL രാഷ്ട്രീയത്തിൽ ഉന്നതൻ, ഗ്ലാമറിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി മാറിയിരിക്കും. അപ്പം നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറിയാലോ. ഇതേ കിടക്കുന്നു ഇന്ത്യൻ ഗ്രാനൈറ്റ്, ബാംഗ്ലൂർ ഗ്രാനൈറ്റ്. ബാംഗ്ലൂർ ഗ്രാനൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അടിയിൽ കമ്പിയെട്ടി കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈർപ്പം വന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ശ്രദ്ധിക്കണം. അതാണ് സോഫ സെറ്റൊക്കെ കിടക്കണം കേട്ടോ. രാജീയമാണ്, ചെറിയ നമ്മൾ പറയുന്നില്ല. ഇത്ര ചെറിയ സ്ഥലത്ത് ഈ വീടിൻ്റെ പ്രൗഢിത്വം സമ്മതിക്കണം. സീലിംഗൊക്കെ നോക്കി, ഒരു ആർഭാടവും ഇല്ല. ഇതാണ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്. നല്ല സെറ്റപ്പ് അല്ലേ. ഓക്കെ, ഈ എല്ലാ റൂമിലും ഏറ്റവും ചുരുങ്ങുന്നത് ഈ വീടിൻ്റെ 30 സ്ഥലത്ത് വ്യത്യസ്തമായ ക്ലാഡിംഗ് സ്റ്റോൺ അവർ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ റൂമിലും 30 കളറെങ്കിലും ഇവിടെ ഞാൻ ഈ വീട്ടിൽ കണ്ടിരുന്നു ക്ലാഡിംഗ് സ്റ്റോൺ. അതുതന്നെ അതൊരു പ്രത്യേകത ആയിരുന്നു ആ വീടിൻ്റെ. ഓരോ സ്പേസുകളും അത്ര നോക്കി പെർഫെക്റ്റായിരുന്നു. ഈ ഗ്ലാസ് പിടിപ്പിച്ച് നോക്കി, എന്ത് രസമാണ്. ഇന്ന് നമ്മൾ വീടുകളിൽ ഇങ്ങനെ ആൻഡ്രോയിൽ പോലെ ഓരോതൊക്കെ മാറ്റി ഇത് പിടിപ്പിക്കും. കോസ്റ്റ് വൈസിൽ വളരെ കുറവത്. അത്ര വലിയ കോസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് ഈ ഗ്ലാസ് പിടിപ്പിക്കാൻ. ടൈൽ നോക്കി, സ്മോൾ സ്മോൾ ക്ലാഡിംഗ് സ്റ്റോൺ, LED ലൈറ്റ് കൊടുത്തിട്ടേ അതിൻ്റെ എനർജി മുഴുവൻ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. എന്ത് രസം കാണാൻ. ഓഹ്, കുത്തിയായിട്ടും പാടില്ല. നോക്കി എന്തതിൻ്റെ അടിപൊളി. ഈ വീടിൻ്റെ സ്പേസ് നോക്കി, എന്ത് രസകരമായ ടേബിള്. എല്ലാം നല്ല വെൽ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് നല്ല ബെസ്റ്റായിട്ടുള്ള റൂംസിൽ. എന്തതിൻ്റെ ഷേപ്പ്, ആഹാ അടിപൊളി തന്നെ കേട്ടോ. നമുക്ക് കാണാൻ കൊതിയാവുന്നുണ്ട്. നോക്കി LED ലൈറ്റൊക്കെ നോക്കി, LED ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ വളരെയധികം അട്രാക്റ്റ്. വലിയ കോസ്റ്റൊന്നുമില്ല. LED ലൈറ്റ് ഇപ്പോൾ അധികം ചിലവൊന്നുമില്ല. നമ്മൾ ചെറിയ ചെറിയ ചിലവുകളേ ഉള്ളൂ. നോക്കൂ, ഈ ഇതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ സ്പോട്ട് 1 watt LED കൊടുത്തിട്ട് അതിൻ്റെ എനർജി പുറത്തേക്ക് വരുന്നില്ലേ. കണ്ട, ഇതൊക്കെ ടൈല് 4x2 ടൈലാണ് കിച്ചണിലും മുകളിലും ഒട്ടിച്ചിരിക്കുന്നത്. ചെറിയ ടൈൽ മാക്സിമം ഒട്ടിക്കാതിരിക്കുന്ന അഴുക്ക് കയറാതിരിക്കും. വലിയ ടൈൽ ഒട്ടിക്കുക, അതെപ്പോഴും നല്ലതാണ്. ഇപ്പോഴത്തെ വുഡ് ഡിസൈനുള്ള ടൈലുകളൊക്കെ വാൾ ടൈൽ, പണ്ടെല്ലാവരും വൈറ്റ് ഒട്ടിക്കും, അതൊക്കെ മാറി ഇപ്പോൾ പിക്ചറുള്ള ഒട്ടിക്കുക. അതൊന്നും ആരും ഒട്ടിക്കാറില്ല. ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് റോയൽറ്റി പോലെ ആയിരിക്കുന്നത്. എപ്പോഴും നല്ല കർട്ടനൊക്കെ ചെയ്തു, നല്ല അടിപൊളി. അല്ല, ഹോബ് ചിമ്മിണിയൊക്കെ വെച്ചു കിടക്കണു. നാനോവേറ്റ് പളപളപ്പള പോലെ തിളങ്ങും, തൂവെള്ളേ കിടക്കും, കത്ത് പിടിക്കില്ല, കറ പിടിക്കില്ല. നിങ്ങൾക്ക് സൂപ്പർ സാധനം. മറ്റുള്ള ഗ്രാനൈറ്റ് ബ്ലാക്ക് കളർ പോലെയല്ല. ഇതിലൊരു തുള്ളി ഫംഗസ് പോലെ ഇരുന്നാലും നമ്മുടെ വീട്ടിൽ ഹൈജീനിക്കണം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ വൈറ്റിന് ഉപയോഗിക്കണം, സൂപ്പറായിട്ട് കിടക്കും. അഴുക്കുണ്ടാവില്ല. ഇപ്പോഴത്തെ ട്രെൻഡാണ്, സ്റ്റൈലാണ്, ഹൈജീനിക്കാണ്. എന്താ ഇതിൻ്റെ സ്റ്റൈല്? കണ്ടു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് കടിച്ചു തന്നെ തോന്നും.
ഈ ക്ലാഡിങ് സ്റ്റോൺ നോക്കി, അതിൻ്റെ ലൈറ്റ് നോക്കി, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എൽ ഇ ഡിയുടെ എഫക്റ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി നോക്കി നോക്കൂ. വീണ്ടും അടുത്ത ടൈപ്പ് ക്ലാഡിങ് സ്റ്റോൺ, എന്തോരം ഡിഫറെൻറ്റ് ക്ലാഡിങ് സ്റ്റോണാന്ന് പറയാം. ഈ വീട്ടിൽ ഒരു 30 ഷെയ്ഡെങ്കിലും വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. എന്താ വീടിൻ്റെ സൗകര്യം നോക്കി, 9 സെൻറ് ഉള്ളതെന്ന് പ്രതീക്ഷിക്കണേ. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് വേറെ എൽ ഇ ഡി, അതുമേ എൽ ഇ ഡി ലൈറ്റ്, അതുമേ ക്ലാഡിങ് സ്റ്റോൺ. വാഷ് ബേസിൻ്റെ സൈഡിലും ക്ലാഡിങ് സ്റ്റോൺ. ഇതേ കിടക്കുന്നു ഗ്രാനൈറ്റ്, ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ്. ഇവരെ സെക്കൻഡ് കിച്ചനാണ്. ജെറ്റ് ബ്ലാക്ക് ഇട്ടു, ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഹോബ് ജിമ്മിനെയൊക്കെ പിടിച്ചു. നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. നല്ല സെറ്റപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഗ്രാനൈറ്റ്, ഗ്രാനൈറ്റ് ബാംഗ്ലൂർ ഗ്രാനൈറ്റ് ആണ്. നല്ല അടിപൊളിയാണ്, നല്ല പോളിഷിംഗ് ഒക്കെ ഉണ്ട്, നല്ല സെറ്റപ്പാണ്. എൻ്റെ റെഡ് ആൻഡ് വൈറ്റ് തീമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെത്തിയത് ബെഡ്റൂമിലാണ്. ഈ ബെഡ്റൂമിലും അടിപൊളി പ്രത്യേകമായി ഇവിടെയും ക്ലാഡിങ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. ഇതേ കിടക്കുന്നു ക്ലാഡിങ് സ്റ്റോൺ. എല്ലാ റൂമിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്ലാഡിങ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. ഈ റൂമിന് വേറെ പ്രത്യേകം 4 ജനലാണ്. 4 ജനലായും കൊണ്ടുണ്ടല്ലോ, എന്താ എയർ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇത്ര എനർജി എന്ന് പറയുമ്പോൾ ഈ റൂമിൽ നിൽക്കാൻ കൊതിയാവും. വളരെ സംഭവമാണ്. ഇതേ വന്നു നമ്മുടെ മലയാളിയുടെ ഏറ്റവും ഹൈജീനുള്ള പാർട്ട്, ടോയ്ലറ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് ഏറ്റവും ഭംഗിയാക്കുന്നത് മലയാളികൾ തന്നെയാണ്. ആ കാര്യത്തിൽ നമ്മൾ നമ്പർ വേണം. അതിൻ്റെ ഒറ്റ ഉദാഹരണം പറയട്ടെ, നമ്മളെല്ലാവരും പണ്ടെല്ലാം പറഞ്ഞത് കക്കൂസാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാട്രിൻ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ടോയ്ലറ്റായി, ബാത്റൂമായി, വാഷിംഗ് ഏരിയയായി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് റെസ്റ്റ് റൂം എന്ന് പറയുന്നത്. അത്ര പ്രാധാന്യം കൊടുത്താണ് ഇപ്പോൾ നമ്മൾ ഈ ബാത്റൂമിന് നിലനിർത്തുന്നത്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, ഈ പഴയ ടൈല്, ചെറിയ ചെറിയ ടൈൽ ഒട്ടിച്ച് പൂക്കൾ, പടങ്ങൾ, ഇതൊന്നും ഇപ്പോൾ ആരൊന്നും ഒട്ടിക്കില്ല. എല്ലാം നല്ല സിമ്പിൾ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഷെയ്ഡുള്ള ടൈൽ ഒട്ടിക്കുക. മാക്സിമം വലിപ്പം, വലിപ്പം കൂടിയ ടൈലിന് കൂടി വന്നാൽ നിങ്ങൾക്ക് 40 രൂപ 50 രൂപ റേറ്റ് ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും വലിപ്പമുള്ള ടൈലുകൾക്കൊക്കെ അത് ഒട്ടിക്കുകയാണെങ്കിൽ മാക്സിമം ജോയിൻറ്റ് കുറയേണ്ടതാണ് ഏറ്റവും സേഫ്. അത് എപ്പോക്സി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ വേണ്ട. കാരണം എപ്പോക്സിയൊക്കെ ഇപ്പോൾ വില കുറഞ്ഞു. 1 സ്ക്വയർ ഫീറ്റിന് 1 രൂപ എൻ്റെ റോ മെറ്റീരിയൽ വരുള്ളൂ. നമ്മൾ അധികം ചിലവുകളൊന്നുമില്ല. ടോയ്ലറ്റ് നോക്കി, അടിപൊളിയാണ്. നോക്കി ബാത്റൂം, അതെ എന്താ അതെ ഷവർ. ഈ റെയിൻ ഷവർ എന്ന് പറയും. ഈ റെയിൻ ഷവറിൻ്റെ പ്രത്യേകത, നമ്മൾ മഴയത്ത് നിന്ന് കുളിക്കുന്ന ഫീലിംഗ് കിട്ടും. വലിയ എമൗണ്ട് ഒന്നും ഇല്ല. ഇപ്പോഴത്തെ വലിയ ട്രെൻഡ് നമ്മൾ ചാർജ് വരുന്നത് എന്ത് രസം. ഇതിലൊക്കെ രാവിലെ കുളിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഭയങ്കര എനർജി ആയിരിക്കും. വൈകുന്നേരം വരെ ആ എനർജി നമുക്ക് നിലനിർത്താൻ പറ്റും. എന്താ രസം. ഇറ്റാലി മാർബിൾ പറച്ചൊട്ടിച്ച് പോലിരിക്കും. എന്താ അതിൻ്റെ ഭംഗി. ഇനി നമ്മൾ മുകളിലേക്ക് പോകണം. ഇത് സ്റ്റെപ്പ് കാരാണ്. പണ്ട് കാലത്ത് പോലെ ഗ്രൂ ചെയ്യുന്നത് ഉരുട്ടരുത്, ഇപ്പോൾ സ്ക്വയറാണ്. സ്ട്രെയിറ്റ് പോളിഷ് ചെയ്യുന്ന ഭംഗി. എന്ത് രസമാണ്ട് അതിൻ്റെ ആ രണ്ട് പീസ് വെച്ച് ഒട്ടിച്ചപ്പോൾ അതിൻ്റെ ഡെപ്തും വെയ്റ്റും, അത് എന്ത് അഴക്, എന്ത് രസം കാണാൻ, അതിൻ്റെ സ്റ്റെപ്പുകൾ കാണാൻ. ആഹാ, എന്താ സ്റ്റൈൽ. മൾട്ടി കളർ ഗ്രാനൈറ്റാണ്. നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ മുകളിലെത്തി. ഇപ്പോൾ നമ്മൾ ഡ്രോയിങ് റൂമിലേക്ക്, മെയിൻ ഹാളിൽ നിന്ന് അവിടെ മുകളിലും ഒരു റൂം, ഡ്രോയിങ് റൂം പോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഹാൻഡ് റെയിൽ നമുക്ക് കാണാം. കണ്ടോ, ഇവിടെ സ്പേസ്, നല്ല സ്പേസ്, മീറ്റിംഗ് കൂടാനുള്ള സ്പേസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ സെറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കർട്ടനൊക്കെ അടിപൊളിയാണ്. കൂടുതൽ വെളിച്ചം കാണാനുള്ള വിൻഡോസ് വീട്ടിൽ കൂടുതലാണ്. ബാൽക്കണിയിലേക്ക് നമ്മളെത്തി. ഇനി ബാൽക്കണിയിൽ നിന്ന് കണ്ടു നോക്കൂ, എന്താ ഗ്രീനിസ്, എന്താ ഗ്രീൻ, എന്താ ഭംഗി, എന്താ അഴക്. നല്ല ഇവിടെ ഇൻഡോട്ടും തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. താഴത്തെ അതേ മെറ്റീരിയൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ട്രെൻഡാണ്. ബാൽക്കണിയൊക്കെ നല്ല ഗ്രാനൈറ്റ് വിരിച്ച് നല്ല റെഡി ആയിരിക്കുന്നു. ഗ്ലാസ് ടോപ്പ് കൊടുത്ത് ഇതേ പ്രകൃതിയിലുള്ള ഗ്ലാസ് ചെയ്യുന്നത് നമ്മൾ വീടുകളിൽ ബാൽക്കണിക്ക്. ഷിംഗിൾസ്, ഓടിന് പകരം, സെറാമിക് ഓടിന് പകരം ഷിംഗിൾസ് ചെയ്യാം. നല്ല കളറും നല്ല പുതിയ ഡിസൈനാണ് ഷിംഗിൾസിൻ്റെ. ഇത് പുതിയ ഡിസൈനാണ്. ഈ വീടിൻ്റെ ഭംഗിയെ കണ്ടിട്ട് ഇവിടെ വന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്ത ജോബി അരീക്കലിന് ഒരു പൊന്നാട അണിയിക്കുകയും ചെയ്തിരുന്നു. എത്ര മനോഹരമായ വീടാണ്. കണ്ടാലും കണ്ടാലും കണ്ണെടുക്കാൻ തോന്നാത്ത വീട്, അതിമനോഹരമായ വീട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സ്ഥിരമായിട്ട് കാണണം. കാരണം വെച്ചാൽ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വീടുകളുടെ എങ്ങനെ നമുക്ക് കോസ്റ്റ്, ബഡ്ജറ്റ് എല്ലാം നിങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ പുതിയ പുതിയ വിദഗ്ധമായ ഐഡിയകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മൊബൈലിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി. ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാർ വീട് പണിയുന്നുണ്ടോ, സ്വന്തക്കാരോ ആരെങ്കിലും കൂട്ടാരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇനി ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ ബൈ, ടാറ്റ ടാറ്റ.